നമസ്കാരം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല. യുക്രൈൻ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിഷ്പക്ഷ നിലപാട് മാറ്റുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതും വെറുതെയാകുന്നില്ല. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് വഴിതെളിയുന്നു. റഷ്യൻ അംബാസഡറെ വിളിച്ചു വരുത്തി സമ്മർദ്ദം ഏറ്റിയതോടുകൂടി റഷ്യ വഴങ്ങുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷിത പാത ഒരുക്കാമെന്ന് റഷ്യയാണിപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. യുക്രൈൻ ആക്രമണത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത്. ഇതോടുകൂടി രക്ഷാദൌത്യത്തിന് പിന്തുണയറിയിച്ചിരിക്കുന്നത് സാക്ഷാൽ റഷ്യ തന്നെയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സഹകരിക്കാമെന്നാണ് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡറായ ഡെനീസ് അലിപോവ് സന്നദ്ധത അറിയിച്ചത്. യുക്രൈനിൽ കുടുങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരെ റഷ്യ വഴി തിരികെ എത്തിക്കാൻ സഹായിക്കണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും റഷ്യ അനുകൂലമായ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇത് യുദ്ധഭൂമിയാണ്, അതുകൊണ്ട് തന്നെ അതിർത്തി തുറന്നു കൊടുക്കുക അത്ര എളുപ്പമല്ല എന്നായിരുന്നു റഷ്യയുടെ നിലപാട്. എന്നാൽ കർണാടക സ്വദേശിയായ ഇന്ത്യൻ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പ ഇന്നലെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഈ സ്ഥിതി മാറി. യുക്രൈൻ വിഷയത്തിൽ നിലപാട് മാറ്റുമെന്ന് തന്നെ ഇന്ത്യ റഷ്യയെ അറിയിച്ചു. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്ന കാര്യം കൂടി ഇന്ത്യ ഓർമ്മിപ്പിച്ചു. ഇതോടുകൂടി ഇന്ത്യയുടെ സ്വരം മാറി എന്ന് തിരിച്ചറിഞ്ഞ റഷ്യ ഒടുവിൽ കീഴടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യൻ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യമന്ത്രാലയം ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഇന്ത്യക്കാർ കൊല്ലപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് കൈയും കെട്ടി നോക്കി നിൽക്കാനാവുക? ഇതോടുകൂടി അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് റഷ്യ പ്രതികരിച്ചു. ഇന്ത്യക്കാരെ പുറത്തെത്തിക്കാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എടുത്ത നിലപാടിനോട് നന്ദിയുള്ളവരാണ് എന്നും റഷ്യൻ എംബസി അറിയിച്ചിരുന്നു. റഷ്യയിലെ റുസൈൻ പ്രദേശത്തിലൂടെ ഇന്ത്യക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യയും റഷ്യയും തന്ത്രപരമായ സഖ്യകക്ഷികളാണ്. നേരത്തെ റഷ്യയെ ഈ ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം തള്ളിപ്പറഞ്ഞപ്പോഴും ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. റഷ്യക്കെതിരായ പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല, അല്ലെങ്കിൽ പിന്തുണച്ചില്ല. എന്നാൽ റഷ്യയോട് ഇന്ത്യ ഞങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാൻ സഹായം തേടിയപ്പോൾ വലിയ അനുകൂലമായ ഒരു സമീപനം കാണിച്ചില്ല. അപ്പോഴാണ് ഇന്ത്യ സ്വരം മാറ്റിയത്. എന്തായാലും ഇന്ത്യൻ പൗരന്മാരെ ഇനി എത്രയും വേഗം നാട്ടിലെത്തിക്കേണ്ടത് റഷ്യയുടെ ആവശ്യം കൂടിയായി മാറുകയാണ്. നേരത്തെ തന്നെ കിർഗീവിലും ഒക്കെയുള്ള ഇന്ത്യൻ പൗരന്മാർ ഞങ്ങളെ റഷ്യ വഴി രക്ഷിക്കൂ എന്നായിരുന്നു അഭ്യർത്ഥിച്ചിരുന്നത്. കാരണം അവർക്ക് 40-60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റഷ്യയിലെത്താം. പക്ഷേ മറ്റ് അതിർത്തികളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും 1500 കിലോമീറ്റർ വരെയെങ്കിലും സഞ്ചരിക്കേണ്ടതുണ്ട്. അത് ഈ യുദ്ധഭൂമിയിൽ ഒരിക്കലും സേഫ് അല്ല, സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കും, അല്ല എന്നുണ്ടെങ്കിൽ റഷ്യ വഴി രക്ഷിച്ചേ മതിയാകൂ. ഇതായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയതും. ഇന്ത്യയുടെ ആവശ്യത്തോട് റഷ്യ അനുകൂല സമീപനം ആദ്യഘട്ടത്തിൽ പുലർത്തിയില്ല എങ്കിലും ഇന്ത്യ റഷ്യയെ തള്ളി പറഞ്ഞില്ല. ദേശീയ താല്പര്യം മുൻനിർത്തിയാണ്, നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഇന്ത്യ റഷ്യയെ തള്ളിപ്പറയാതിരിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു വച്ചിരുന്നു ഇന്ത്യ. ഇന്ത്യയും റഷ്യയുമായി സൈനിക വ്യാപാര ബന്ധങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യയിലേക്കുള്ള S-400 പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണത്തെ നിലവിലെ പ്രശ്നങ്ങൾ ബാധിക്കില്ല എന്നും തടസ്സം കൂടാതെ തുടരുമെന്നും റഷ്യൻ എംബസി അതിനിടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കാരെ എത്രയും വേഗം സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സഹായ സഹകരണം ഞങ്ങൾ ഒരുക്കുമെന്നും അതിനായി പ്രത്യേക പാത തന്നെ ഒരുക്കുമെന്നും റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഖർഗീവ്, സുമി നഗരങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന 4000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ റഷ്യ വഴി പുറത്തെത്തിക്കാനാണ് വഴി തേടുന്നത്. കീവും ഖർഗീവും പിടിച്ചടക്കാൻ കടുത്ത പോരാട്ടമാണ് റഷ്യൻ സൈന്യം നടത്തി വരുന്നത്. ഖർഗീവിൽ 21 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ യുക്രൈൻ നഗരമായ കേഴ്സൺ പിടിച്ചടക്കിയതായി റഷ്യൻ പ്രതിരോധ സേന അവകാശപ്പെടുകയും ചെയ്തു. വാർത്ത ശരിയെങ്കിൽ റഷ്യ പിടിച്ച ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഇത്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് യുക്രൈനിൽ കുടുങ്ങിയവർക്ക് സുരക്ഷിതമായ പാത ഒരുക്കാമെന്ന് റഷ്യയുടെ വാഗ്ദാനം ഇന്ത്യക്ക് വലിയ ആശ്വാസമായി മാറുന്നത്. ഖർഗീവിലും കിഴക്കൻ യുക്രൈനിലെ മറ്റ് പ്രദേശങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ പുറത്തെത്തിക്കാൻ ഞങ്ങൾ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്. റഷ്യയിലെ റുസൈൻ പ്രദേശം വഴി അവിടേക്ക് കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള ഇന്ത്യ ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയുമായി തന്ത്രപരമായ സഖ്യകക്ഷികളാണ്. യുക്രൈൻ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ എത്തിയപ്പോൾ ഇന്ത്യ എടുത്ത നിലപാടിന് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഇന്ത്യക്കാരെ എത്രയും വേഗം ഞങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കും എന്ന വാഗ്ദാനം തന്നെയാണ് റഷ്യ നടത്തുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ റഷ്യ തുടങ്ങിക്കഴിഞ്ഞു.